ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ആർസ് ക്വിസീൻ. അലുവയും മീൻ കറിയും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വീഡിയോ ആയിട്ടാണ്. സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സ് ആൻഡ് വ്യൂവേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ട് ആർസ് ക്വിസീൻ 1000 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. ഈ ഒക്കേഷനിൽ ഞാൻ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ഇനിയും ഇതേമാതിരി സപ്പോർട്ട് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ സന്തോഷവേള ആഘോഷിക്കുവാൻ വേണ്ടി ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ഗണാഷ് ലാവ കേക്കാണ്. പേര് കേൾക്കുമ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസും സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന കേക്കാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. വളരെ സിമ്പിളായി ഈവൻ കുട്ടികൾക്കും കൂടെ കുട്ടികളുടെ ഫേവറേറ്റായ ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ടാണ് ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത്. വെറും 2 പാക്കറ്റ് ഓറിയോ ചോക്ലേറ്റ് ബിസ്ക്കറ്റും പിന്നെ നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാവുന്ന 2-3 ഇൻഗ്രീഡിയൻസും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ അടിപൊളി കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കേക്ക് തയ്യാറാക്കുന്നതിന് മുന്നേയായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടുവാനായി സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടിപൊളി ചോക്ലേറ്റ് ഗണാഷ് ലാവ കേക്ക് തയ്യാറാക്കാം. കേക്കിനായി ഞാനിവിടെ ഓറിയോ ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ് ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ചോക്ലേറ്റ് എല്ലാം ഒന്ന് മാറ്റിവെക്കാം. ഞാനിവിടെ 120 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ക്രീമെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിസ്ക്കറ്റ് മാത്രം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൗഡർ ചെയ്തെടുക്കണം. ബിസ്ക്കറ്റിനോടൊപ്പം ഞാൻ ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിസ്ക്കറ്റിൽ തന്നെ നല്ലോണം മധുരം ഉള്ളതാണ്, അതുകൊണ്ട് മധുരം കുറച്ചും കൂടെ വേണമെന്നുള്ളവർ മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ബിസ്ക്കറ്റും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് പൗഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അടുത്തതായി പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നും കുറേശ്ശെയായി നമുക്ക് ഇതിലോട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സാധാരണ കേക്ക് ബാറ്ററുടെ അതേ കൺസിസ്റ്റൻസി എത്തുന്ന വരെ നമുക്ക് ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കട്ടയൊന്നും ഇല്ലാതെ നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പാല് മുഴുവനായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. 1-2 ടേബിൾ സ്പൂൺ പാല് ഞാൻ ഗണാഷിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലിപ്പം ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, നമ്മുടെ സാധാരണ വീട്ടിലുള്ള സോഡയും കൂടെ ചേർത്ത് കൊടുത്താലും മതി. ബിസ്ക്കറ്റിൽ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കേക്ക് സോഫ്റ്റ് ആകും. അടുത്ത് ഞാനൊരു കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറെല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ ബാറ്റർ നമുക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. ബാറ്റർ ഇട്ടതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലോട്ടായി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചോക്ലേറ്റ് ക്രീം ഉണ്ടല്ലോ ബിസ്ക്കറ്റിൻ്റെ, അതിൽ നിന്ന് 5-6 എണ്ണം ഞാനിതിൻ്റെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചോക്ലേറ്റ് അകത്ത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ 2-3 എണ്ണം വെച്ചാലും മതി. ഞാനിപ്പം മുകളിൽ വരെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കാണാതെ ഇരിക്കാൻ വേണ്ടി ഒരു സ്പൂൺ ഉപയോഗിച്ച് നമ്മുടെ ഈ ബാറ്റർ അതിൻ്റെ മുകളിലോട്ടും കൂടെ നമുക്ക് പതുക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാം. ഇതുമാതിരി ഗ്യാസ് സ്റ്റൗവിൽ ചെയ്യുന്നവരാണെങ്കിൽ ഞാനെടുത്ത മാതിരി ഒരു കേക്ക് ടിന്നിന് 20 to 1/2 മണിക്കൂർ വേണ്ടി വരും ബേക്ക് ആവാൻ വേണ്ടി. അഥവാ നിങ്ങളിപ്പം ചെറിയ ബൗൾസിലിട്ട് കപ്പ് കേക്ക്സ് മാതിരി ചെയ്യുകയാണെങ്കിൽ 15 മിനിറ്റ്സ് മതിയാകും. ഓവനിൽ ചെയ്യുന്നവരാണെങ്കിൽ 185 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റഡ് ഓവനിൽ 20 മിനിറ്റ്സ് വേണ്ടി വരും ഇത് ബേക്ക് ആവാൻ വേണ്ടി. അഥവാ നിങ്ങൾ കപ്പ് മോൾസിൽ വെക്കുകയാണെങ്കിൽ പ്രീ ഹീറ്റഡ് ഓവൻ 185 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് മതിയാകും. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അടുത്ത നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് ആണ് തയ്യാറാക്കാനുള്ളത്. ഇതിനായി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബിസ്ക്കറ്റിൻ്റെ ചോക്ലേറ്റ് ക്രീം തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒരു പാത്രത്തിൽ ചോക്ലേറ്റ് ക്രീം ഇട്ടതിന് ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാലുണ്ടല്ലോ അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഇട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് റെഡിയാണ്. നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലോണം പൊന്തി സോഫ്റ്റ് കേക്കാണത്. ഞാൻ ഒരുപാട് ചോക്ലേറ്റ് അകത്ത് ഇട്ട് കൊടുത്തുകൊണ്ട് അത് മെൽറ്റായി പുറത്തും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ നടുവിലൊന്ന് ചെറുതായിട്ടൊന്ന് ഡിപ്പായിട്ടുണ്ട്. കുറച്ച് ചോക്ലേറ്റ് ഇട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇത് കറക്റ്റ് ലെവലിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് ഗണാഷും കൂടെ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ഗണാഷ് ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് ലെവൽ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ലാവ കേക്ക് റെഡിയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സിൽവർ ബോൾസ് ഉപയോഗിച്ചിട്ടാണ് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ കേക്കൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. കണ്ടില്ലേ, കട്ട് ചെയ്യുമ്പോൾ തന്നെ വളരെ സോഫ്റ്റ് കേക്കാണത്. കട്ട് ചെയ്യുമ്പോഴാണെങ്കിലോ മുകളിലത്തെ ഗണാഷും അകത്തത്തെ മെൽറ്റഡ് ചോക്ലേറ്റും എല്ലാം കൂടെ ലാവ മാതിരിയാണ് ഒഴുകി വരുന്നത്. വളരെ ടേസ്റ്റി ആയ കേക്കാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവും ആണ്. നമ്മൾ വെറും 2 പാക്ക് ഒറിയോ ബിസ്ക്കറ്റും കൊണ്ടാണ് ഈ കേക്ക് മൊത്തമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. കേക്കും മുകളിലത്തെ ഗണാഷും അകത്തത്തെ മെൽറ്റഡ് ചോക്ലേറ്റും എല്ലാത്തിനും നമ്മൾ ഈ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കോസ്റ്റ് എഫക്റ്റീവും ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമായ ഈ കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേമാതിരി വെറൈറ്റി ഡിഷുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ കാണാം.